ഹായ് ഫ്രണ്ട്സ്, ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയുടെ ബ്ലോഗിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സ്ഥലവും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് തൊട്ട് പുറകെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ച ഉടൻ തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ റീഡ് മോർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീഡ് മോർ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സയൻസ് റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്, ഹ്യൂമാനിറ്റീസ് റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്, കൊമേഴ്സ് റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ്. അതിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഏതാണോ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അത് സ്ഥലവും പറ്റിയുള്ളത് ഇൻഫർമേഷൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കുവാണെങ്കിൽ നിങ്ങൾ അതിവിടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ആ ഒരു ഇൻഫർമേഷൻ പല കുട്ടികൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫസ്റ്റ് ഉള്ളത് റാങ്ക് ലിസ്റ്റാണ്. ആ റാങ്ക് ലിസ്റ്റുള്ള കുട്ടികൾക്ക് എല്ലാ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റാണ്. ഈ റാങ്ക് ലിസ്റ്റുള്ള കുട്ടികൾ വരുന്നില്ലെന്നുണ്ടെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വഴിയിൽ കണ്ടാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ആവശ്യമായ എല്ലാ ഡോക്യുമെൻസുമായിട്ട് നിങ്ങൾ റാങ്ക് ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.